മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മരുന്ന് വാങ്ങാൻ പോയവരെയും തടഞ്ഞു. കാലടി മറ്റൂരിലാണ് ഈ സംഭവം. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോയ പിതാവിനെയാണ് തടഞ്ഞത്. ഞങ്ങൾ എവിടെ നിർത്തി മേടിക്കണം? അല്ല, ഈ കൊച്ചിന് ഇങ്ങോട്ട് സാറെ, ഞങ്ങൾ ഇവിടെ ഒരു ഒരു കിലോമീറ്റർ പോയി. ചേട്ടാ ഇങ്ങോട്ട് പോയി, ഈ കൊച്ചിനെ തൊട്ട് നോക്കിയിട്ടോ. നീ ഇവിടെ നിന്നാ അവിടെ തന്നെയാ വന്നത്? ആയിക്കോട്ടെ, സംശയമില്ല. ഈ കൊച്ചു പനിച്ചു വെച്ചില്ലേ? മനസ്സിലായി. ഇന്നലെ വൈകിട്ട് സമയം കറക്റ്റ് പറയാറിയില്ല, എന്നാലും നിദ്രാറുണയുകയുണ്ടാവും. മുഖ്യമന്ത്രിയുടെ വാഹനം ഇതുവരെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ അതിന് പോലീസ് ഭയങ്കരമായിട്ട് പോലീസ് ഉണ്ടാകാറുണ്ട്. അരമണിക്കൂർ മുമ്പ്, അരമണിക്കൂർ ശേഷം പോലീസ് വാഹന വിഗ്രഹം കടന്നു പോവുകയും ചെയ്തു. ഇവർ നമ്മുടെ കടയിൽ, എനിക്ക് മെഡിക്കൽ ഷോപ്പാണ്, എൻ്റെ കടയുടെ മുമ്പിൽ ഒരു കാറ് സൈഡ് ഒതുക്കി പാർക്ക് ചെയ്ത് നിർത്തിയിട്ട് മരുന്ന് മേടിക്കാനാണ്. ഒരു കുഞ്ഞു കൊച്ചു കയ്യിലുണ്ട്, രണ്ട് ആൾക്കാരുണ്ട്. അവരെ ഇറങ്ങി മരുന്ന് മേടിക്കാൻ പറ്റി, എസ് ഐ ഓടിയുണ്ട്, പറഞ്ഞു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ, വണ്ടി ഇവിടെ നിർത്തി മാറി. ഞാൻ കൊച്ചിന് മരുന്ന് മേടിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് മനസ്സിലായി, താൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു. അയാൾ അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചി കൊച്ചിനെയും കൊണ്ട് അയാൾ നടന്ന് മരുന്ന് മേടിക്കാൻ എൻ്റെ കടയിൽ വന്നു. മരുന്ന് മേടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ആദ്യം വന്നതല്ല, അതെ എന്നെ മരുന്ന് മേടിക്കാൻ സമ്മതിച്ചില്ല. എസ് ഐ ഞാൻ അവിടെ നിൽപ്പുണ്ട്, തൊട്ട് മാറി നിൽപ്പുണ്ട്. അന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് മേടിച്ചതിന് ശേഷം എസ് ഐയുടെ മുമ്പിലൂടെ പോകണം. അപ്പോൾ എസ് ഐ വീണ്ടും അവരെടുത്ത് ആഘോഷമായിട്ട് ഞാൻ ഇറങ്ങിച്ചു. അവിടെ അവർ മരുന്ന് പിടിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ആഘോഷിച്ചു. തൻ്റെ ഏതാ, ഞാൻ മെഡിക്കൽ ഷോപ്പാണ്, തൻ്റെ മെഡിക്കൽ ഷോപ്പ് ഞാൻ പൂട്ടിക്കും, തൻ്റെ മെഡിക്കൽ ഷോപ്പ് ഞാൻ പൂട്ടിക്കും. എന്നാൽ പിന്നെ ആർക്കും മരുന്ന് പിടിക്കണ്ടല്ലോ സാർ, എന്നാൽ സാറ് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പൂട്ടിക്കും എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഈ ഇത്രയും ധാർഷ്ട്യം ഒരു എസ് ഐ പെരുമാറാൻ പാടില്ല. ഇഷ്ടംപോലെ സൈഡ് അവിടെയുണ്ട്, ആ വണ്ടി സൈഡ് ഒതുക്കിയിടാം, ഇല്ലെങ്കിൽ അത് ഒരാളോട് ഇറങ്ങിയിട്ട് മറ്റേയാളോട് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. ഇത് രണ്ടും വിളിക്ക് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ വണ്ടി അവരെ കൊണ്ട് എടുത്തു വിടുക. കൊച്ചു കുഞ്ഞു കുഞ്ഞു കൊച്ചു കയ്യിലുണ്ട്, പറഞ്ഞു മരുന്ന് പിടിക്കാമെന്ന്, അതെനിക്കറിയാമെന്ന്. റിബിൻ രാജയോട് വിവരങ്ങൾ വായിച്ചിരുന്നു. റിബിൻ, പോലീസ് നടപടിയിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഈ പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രി കടന്നു പോകുന്നതിന് മുൻപായിരുന്നു അതോ അതിന് ശേഷമാണോ? എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് ഇവരുടെ പ്രതികരണം ഉൾപ്പെടെ പുറത്ത് വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ഇരകളായ ആളുകളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് എയർപോർട്ടിൽ ബന്ധുവിനെ വിടാൻ വേണ്ടി അവർ വരികയായിരുന്നു. കോട്ടയം സ്വദേശിയായ ശരത്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ്, ബന്ധുക്കളെല്ലാവരുമാണ് എയർപോർട്ടിലേക്ക് വന്നത്. അതിനുശേഷം അവർ മടങ്ങിപ്പോകുമ്പോൾ റോഡ് ഗതാഗതം തടഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിന് ശക്തമായ പനിയുണ്ടായിരുന്നു, 4 വയസ്സുള്ള ആൺകുട്ടിയാണ്. പനിയെ തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഇവർ വാഹനം അവിടെ ഒതുക്കാൻ ശ്രമിക്കുന്നു. ഈ പോലീസുകാരൻ, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ, അവിടെ നിന്ന് വാഹനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ്, ദയവായി തങ്ങളെ ഇറങ്ങാൻ അനുവദിക്കണമെന്ന് അവർ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ പോലീസ് അനുവദിച്ചില്ല. പിന്നീട് അവർ വാഹനം മുൻപോട്ടേക്ക് എടുത്തു. പിന്നീട് ആ കൈക്കുഞ്ഞുമായി കുഞ്ഞിനെ തോളിലെടുത്തുകൊണ്ട് ഈ പിതാവ് ശരത്ത് ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് നടന്നു വരികയാണ്. നടന്നു വന്ന് മരുന്ന് വാങ്ങി തിരിച്ചു പോകുമ്പോഴാണ് പോലീസ് വീണ്ടും വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ ഈ കട നടത്തുന്ന, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മത്തായി എന്ന ആളോട് ഈ കട പൂട്ടിക്കുമെന്ന തരത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഈ കുഞ്ഞിനെ പനി, വലിയ കനത്ത ചൂട് ആയതിനെ തുടർന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയവരോടാണ് പോലീസ് ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറിയത്. ആരെ കണ്ടാലും ആരുടെ കയ്യിലും കരിങ്കൊടിയുണ്ട് എന്ന തരത്തിൽ പോലീസ് പെരുമാറുന്നത് പോലെയാണ് അവർക്ക് അത് അനുഭവപ്പെട്ടത്. മാനസികമായി ആ കുടുംബത്തെ അത് വലിയ രീതിയിൽ വിഷമിപ്പിക്കുകയും ചെയ്തു. കാരണം കുഞ്ഞിനെ വളരെ അത്യാവശ്യമായി പനിക്ക് ചൂടിന് കൊടുക്കാനുള്ള മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ വളരെ പെട്ടെന്ന് ആ മെഡിക്കൽ ഷോപ്പിലേക്ക് ഇറങ്ങിയത്. കാരണം മറ്റെല്ലായിടത്തും റോഡ് ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു, അതുകൊണ്ടാണ് അവർ കിട്ടിയ ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് ഇറങ്ങുകയും മരുന്ന് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ പോലീസ് ഈ വാഹനം അവിടെ ഇടാൻ സമ്മതിക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ ആളിറങ്ങി മരുന്ന് വാങ്ങി തിരിച്ചു പോകുമ്പോൾ അയാളോട് വളരെ മോശമായി സംസാരിക്കുന്നു. അത്തരം ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഈ കടയുടമ ഇത് വളരെ കൃത്യമായി തന്നെ ഈ സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി അത് പുറത്ത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രക്ഷിതാക്കളും തങ്ങൾക്കുണ്ടായ അനുഭവത്തെപ്പറ്റി വളരെ കൃത്യമായി ഇപ്പോൾ വീഡിയോയിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ശോഭത്തോടു കൂടിയാണ് അവരോട് സംസാരിക്കുന്നത്.
ആദ്യമുണ്ടായ സംഭവം തുടർച്ചയായിട്ടായിരുന്ന സംഭാഷണമാണ് ചിത്രീകരിക്കപ്പെട്ടത്. നമുക്ക് ഒരിക്കൽ കൂടി നീ ഇവിടെ നിന്നാ അവിടെ നിന്ന് വന്നത്? ആയിക്കോട്ടെ, സംശയമില്ല. ഈ കൊച്ചു പരിചയം മനസ്സിലായി.